ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എന്ന് ക്രിസ്തു നമ്മോട് പറയുന്നത് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ആദ്യമായി തന്നെ പന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടി നേരുകയാണ്. എന്ന് തിരുസഭ തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ദിനം കൂടിയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു തൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം ഈ ലോകത്തിൽ സധൈര്യം പ്രഘോഷിക്കുവാനായിട്ട് സഹായകനായി പരിശുദ്ധാത്മാവിനെ നൽകിയ ദിനം കൂടിയാണെന്ന്. ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച സഭ ഇന്ന് ലോകം മുഴുവനും വളർന്നു വന്നലിക്കുമ്പോഴും സഭ പിന്നിട്ട വഴികളെല്ലാം കനലുകൾ നിറഞ്ഞതായിരുന്നു. ചക്രവർത്തിമാർ മുതൽ രാഷ്ട്രീയ നേതാക്കന്മാർ വരെ സഭയെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് പല രീതിയിലും പരിശ്രമിച്ചിട്ടുണ്ട്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവകാലത്ത് പല പ്രമുഖരും എഴുതി വച്ചു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തിരുസഭ ഈ ലോകത്തു നിന്ന് ഇല്ലാതാകുമെന്ന്. മാത്രമല്ല, ബൈബിള് കാണുക ഇനി മ്യൂസിയങ്ങളിൽ മാത്രമായിരിക്കുമെന്ന്. എന്നാൽ ഇന്നും സഭ വളർന്നുകൊണ്ടിരിക്കുക. കാരണം സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആപത്ത് ഘട്ടങ്ങളിൽ നമ്മളെ ഉപേക്ഷിച്ചു പോകുന്നവനല്ല നമ്മുടെ ദൈവം. തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. എന്നും ദൈവം ആ വാക്ക് പാലിക്കുന്നുണ്ട്. പത്രോസിനെ സഭയുടെ തലവനാക്കാമെങ്കിൽ, സാവൂളിനെ പൗലോസാക്കാമെങ്കിൽ, അഗസ്റ്റിനെ വിശുദ്ധ അഗസ്റ്റിനാക്കാമെങ്കിൽ നമ്മളിലൂടെ ദൈവത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്ലിഹന്മാരെക്കാളും ഭാഗ്യവാന്മാരാണ് നമ്മൾ. കാരണം മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ. പിന്നെ എന്തുകൊണ്ടാണ് സ്ലിഹന്മാരെ പോലെ തീഷ്ണമായി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വന്നത്? എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കാതെ വന്നത്? അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് സ്ലിഹന്മാർ എപ്രകാരം പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് പ്രവർത്തിച്ചു, അപ്രകാരം പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈ പന്തക്കുസ്ത തിരുനാൾ ഒരു ദൈവീക അനുഭവമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നല്ല ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.